ഇന്ന് നമുക്ക് ഒരു റവ ഉപ്പുമാവ് ഉണ്ടാക്കാം. റവ ഉപ്പുമാവെന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു മടുപ്പാണ്. പക്ഷേ ഇത് അങ്ങനെയല്ലേ, കുറച്ച് ഡിഫറെൻ്റായിട്ട് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റവ ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. റവയപ്പം ഉണ്ടാക്കുന്നതിനായിട്ട് ഒരു ഗ്ലാസ് റവ എടുത്തിട്ടുണ്ട്. ഇത് പൊടി സൂചി റവയാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് കുതിരാനായിട്ട് ഒഴിക്കാം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിർന്ന് വരും. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അവൽ, നമ്മുടെ കൈക്ക് ഒരു പിടി അവൽ കഴുകി കുതിരാനായിട്ട് വെച്ചിരിക്കുകയാണ്. 3 ടേബിൾ സ്പൂൺ എണ്ണ നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്കൊരു മുളക് മുറിച്ചിട്ട് കൊടുക്കാം. കറിവേപ്പില, ഇതിലേക്ക് ഒരു സവാള ചേർത്ത് കൊടുക്കാം. കടുക് വറുക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കടലപ്പരിപ്പോ ഉഴുന്നോ ഒക്കെ ചേർത്ത് വേണമെങ്കിൽ വറുത്തെടുക്കാം. ഇടയ്ക്ക് കടിക്കുന്ന ഇഷ്ടമാണെങ്കിൽ. നന്ന് മൂത്തിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഇഞ്ചി ചെറുതായിരുന്നതും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളറാകുമ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു കപ്പിനാണ് വറുത്ത റവ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് തന്നെ ഒരു 2.5 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് വെട്ടി തിളയ്ക്കണം. ഇതിലേക്ക് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ആവശ്യത്തിന് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക. കൂടുതൽ ചേർത്താൽ കുഴപ്പമൊന്നുമില്ല, അതിന് ടേസ്റ്റ് കൂടും. ഇനി നന്നായിട്ട് തിളച്ച് തരാനായിട്ട് വയ്ക്കും. നല്ലതായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കപ്പിനാണ്, നമ്മൾ അളവിനാണ് റവ, വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇതിനകത്തേക്ക് കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഇളക്കിയെടുക്കാം. കട്ട കെട്ടാതെ ഇതുപോലെ കുറേശ്ശെ ചേർത്ത് ഇളക്കിയെടുക്കണം.
നാരങ്ങ ഒരു മുറി നാരങ്ങയുടെ കുറച്ച് മുഴുവൻ വേണമെന്നില്ല, ഒരുപാട് പുളിയാവും. ഒരു പൊടിച്ചതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി തീ വളരെ തീ കുറച്ച് വെച്ചിട്ട് ഒരു വളരെ കുറച്ച് സാരം 30 സെക്കൻഡൊക്കെ മതിയാവും. അടിച്ച് വെച്ചിട്ട് മക്കളാക്കി ഉപ്പാൻ റെഡിയാക്കാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റവ ഉപ്പാവ് റെഡിയായിട്ടുണ്ട്. നമുക്കിനി ഇത് പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് റെഡിയായിട്ടുണ്ട്. പ്ലേ റവ ഉപ്പുമാവിൻ്റെ റെസിപ്പി തയ്യാറാക്കി നോക്കി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.